ഹായ് ഫ്രണ്ട്സ്, കോമ്പറ്റിറ്റീവ് എക്സാമിന് കോമൺ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ് ഫ്രാക്ഷൻസ് അഥവാ ദശാംശ സംഖ്യകൾ. നമ്മൾ പി എസ് സി ആയാലും ബാങ്ക് എസ് എസ് സി എസ് എക്സാംസിനൊക്കെ ഒരു കോമൺ ക്വസ്റ്റ്യനാണ്. ഇതുപോലെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. 0.06 × 0.03 ഹോൾ ഡിവൈഡ് ബൈ 0.2 × 0.3, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക? 0.36 × 0.42 ഹോൾ ഡിവൈഡഡ് ബൈ 0.006 × 0.007. ഇതാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഒന്നുകിൽ 10 അല്ലെങ്കിൽ 10⁻⁻ വെച്ചിട്ട് ചെയ്യും, മുകളിലും താഴെയും. അല്ലെങ്കിൽ എത്ര ദശാംശമുണ്ട് പോയിൻ്റ്, അല്ലെങ്കിൽ എത്ര ദശാംശം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യും. ഇതാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മെത്തേഡിന് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട്, 2-3 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അതിലുള്ള ടിപ്പാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടിപ്പ് നമ്പർ 4 ആണ്. ഫ്രാക്ഷൻസ് ദശാംശ സംഖ്യകളുടെ ടിപ്പാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൈ ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് പ്രതീക് ഗോപിനാഥൻ ആൻഡ് യു ആർ വാച്ചിങ് എജ്യു ഓൺ ലേണിംഗ് സൊല്യൂഷൻ. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഫ്രാക്ഷൻസ് ആണ്. ഫ്രാക്ഷൻസിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. 0.6 × 0.8 ഓൾ ഡിവൈഡ് ബൈ 0.3 × 0.01. പി എസ് സി എസ് എസ് സി എക്സാംസിനൊക്കെ ഒരു കോമൺ ക്വസ്റ്റ്യനാണ് ഫ്രാക്ഷൻ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ജസ്റ്റ് ഇതിൻ്റെ ഫ്രാക്ഷൻസിൻ്റെ ഒരു ബേസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സപ്പോസ് ഇപ്പോൾ 0.6 എടുക്കാൻ തന്നെ, ഇങ്ങനെ 0.6 എന്നാൽ 6/10 ആണ് നമുക്ക് 0.6 എന്ന് പറയാം. 0.01 എന്ന് പറയുന്നത് എന്താണ്? 1/100 ആണ് 0.01. അപ്പോൾ 1 0 ആണെങ്കിൽ 1 പോയിൻ്റ്, 2 0 ഉണ്ടല്ലോ അല്ലേ, ബൈ 100 ആണെങ്കിൽ 0.01, 2 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിൻ്റ് കൊടുക്കും. ഇതാണ് ദശാംശം, നമ്മുടെ ഫ്രാക്ഷൻസിൻ്റെ ഒരു ബേസ്. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ എന്താണ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ടിപ്പ് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ് നമുക്ക്. നമ്മൾ 10⁻² ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നോക്കി, ഇവിടെ 0.6 × 0.8 ഹോൾ ഡിവൈഡ് ബൈ 0.3 × 0.01. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം പോയിൻ്റ് ഇല്ല എന്ന് വിചാരിക്കുക. സപ്പോസ് ഈ ഒരു ക്വസ്റ്റ്യന് പോയിൻ്റേ ഇല്ല, എന്ത് ചെയ്യും നമ്മൾ? 6 × 8 ഹോൾ ഡിവൈഡ് ബൈ 3 × 1 എന്നാണ് നമ്മൾ ചെയ്ത് വയ്ക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ തന്നെയാണ്, 6 × 8 ഹോൾ ഡിവൈഡ് ബൈ 3 × 1 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 2 കിട്ടി, 16 ആൻസർ കിട്ടി. സപ്പോസ് പോയിൻ്റ് ഇല്ലെങ്കിൽ ആൻസർ 16 ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കും, എത്ര പോയിൻ്റ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കി. ജസ്റ്റ് മുകളിൽ ടോപ്പിൽ 1 2 രണ്ട് പോയിൻ്റ് ടോപ്പിലുണ്ട്. താഴെ എത്ര പോയിൻ്റ് ഉണ്ട്? 0.01 രണ്ട് പോയിൻ്റ്, ടോട്ടൽ 3 പോയിൻ്റ്സ് ആണ് ടോട്ടൽ ഉള്ളത്. സോ ടോപ്പിൽ നമുക്ക് 2.0 ഉണ്ട്, താഴെ 3 പോയിൻ്റ്. ആൻസർ എന്ത് ഉണ്ട് നമ്മുടെ കയ്യിൽ? പോയിൻ്റില്ലാതെ 1.6. അപ്പോൾ നമ്മൾ പണ്ടൊരു ചൊല്ലുണ്ട് നമ്മുടെ ചില ഭാഗത്തൊക്കെ, ഉള്ളവനില്ലാത്തവർ കൊടുക്കുക എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, തുല്യമാക്കണ്ടേ, മുകളിൽ 2 താഴെ 3 വല്ലേ, ഉള്ളവനില്ലാത്തവന് കൊടുക്കുക. അല്ലെങ്കിൽ അല്ലേ, മുകളിലല്ലേ കുറവുള്ളത്? മുകളിൽ എത്ര കുറവുണ്ട്? മുകളിൽ 2 താഴെ 3 ദശാംശം ഉള്ളത്. ഉത്തരം 16 മുകളിൽ 2 താഴെ 3. മുകളിൽ 1 കൊടുത്താൽ ഈക്വൽ ആവുകയുള്ളൂ, അല്ലെങ്കിൽ ഈക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ മുകളിൽ 1 0 കൊടുത്താൽ ആൻസറായി 1.60 ആണ് ആൻസർ വരിക. വളരെ സിമ്പിളാണ്. നോക്കി, നിങ്ങൾ ഇവിടെ 10⁻² ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. 10⁻² എഴുതുകയാണെങ്കിൽ കുറേ ടൈം എടുക്കും. നമ്മൾ എന്ത് ചെയ്യും? 10⁻²-2, 10⁻²-3 എന്നൊക്കെ എഴുതും. അപ്പോൾ അത് നല്ലൊരു മെത്തേഡാണെന്ന് വെച്ചാൽ, എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഫസ്റ്റ് 6 × 8 ഹോൾ ഡിവൈഡ് ബൈ 3 × 1 ആൻസർ 16 കിട്ടിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? പോയിൻ്റ് കൗണ്ട് ചെയ്ത് നോക്കുക. ടോപ്പിൽ 3 പോയിൻ്റ്, മുകളിൽ 2 പോയിൻ്റ് ഉണ്ടല്ലോ, താഴെ 3 പോയിൻ്റ് ഉണ്ട്. എവിടെയാണ് കുറവുള്ളത് നോക്കി. ഈ ഒരു ക്വസ്റ്റ്യനിൽ കുറവുള്ളത് എവിടെയാണ്? മുകളിലാണ് കുറവുള്ളത്. ഈക്വാലിറ്റി അല്ലെങ്കിൽ ഈക്വലാക്കണം, നമ്മൾ മുകളിലും താഴെ ഈക്വലാക്കണം. മുകളിൽ ഈക്വലാക്കണം, ഒരെണ്ണത്തിൻ്റെ കുറവല്ലേ ഉള്ളത്, ഒരെണ്ണത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 0 മുകളിൽ ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ ആൻസറായി 1.60 എന്ന് പറഞ്ഞ് നമുക്ക് ആൻസറായി. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. എങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുക? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതുന്നത് നിങ്ങൾ നോക്കുക. നെക്സ്റ്റ്, സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 0.36 × 0.49 ഹോൾ ഡിവൈഡ് ബൈ 0.006 × 0.007. 36 × 49 ഹോൾ ഡിവൈഡ് ബൈ 6 × 7 ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ പോയിൻ്റ് ഇല്ലാതെ സ്റ്റെപ്പ് ചെയ്തു. 36 × 49 ഹോൾ ഡിവൈഡ് ബൈ 6 × 7 എന്ത് വരും ആൻസർ? 6 കട്ട് ചെയ്തു, 7 കട്ട് ചെയ്തു, 42. 6 × 7 6 6 36 7 7 41 6 7 42 വന്നു.
പോയിന്റ് ഇല്ലാതെ. ഇനി പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കി, 4 പോയിന്റ് ദശാംശം മുകളിലുണ്ട്. താഴെ എത്ര ദശാംശം ഉണ്ട്? 6, 1, 2, 3, 4 എണ്ണം മുകളിലുണ്ട്. 1, 2, 3, 4, 5, 6 താഴെ 6 എണ്ണം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തുല്യമാക്കണം എന്നുണ്ടെങ്കിൽ, മുകളിലാണ് കുറവുള്ളതെന്നുണ്ടെങ്കിൽ മുകളിൽ 0 ചേർത്ത് കൊടുത്തു. നമ്മൾ എത്ര നോക്കി, ഇവിടെ മുകളിൽ 4 എണ്ണം താഴെ 6 എണ്ണം അല്ലേ ഉള്ളത് അല്ലേ, ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കാന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യാം, നമുക്ക് മുകളിൽ എന്ത് ചെയ്യാം, നമുക്ക് 2 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ, 2 കൊടുത്തു കഴിഞ്ഞാൽ ഈക്വലായി 4,200 42 മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി ആൻസറായി. അപ്പോൾ നമുക്ക് നോക്കി ആൻസർ കണ്ടുപിടിക്കാമല്ലോ. നോക്കി ഇവിടെ സിംഗിൾ സ്റ്റെപ്പിൽ നമുക്കിപ്പോൾ ഒരു എക്സാമാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ തന്നെ ആൻസർ പറയാം. അങ്ങനെയാണ് 36, 49, 6 × 7 കട്ട് ചെയ്യുമ്പോൾ തന്നെ 42 വന്നു. മുകളിൽ താഴെയും കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ പേപ്പറും പേനയൊന്നും ഇല്ലാതെ ജസ്റ്റ് സ്പീഡായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ 121 × 4 ഹോൾ ഡിവൈഡ് ബൈ 11 × 2 ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. 11 കട്ട് ചെയ്തു 11, 2 സോ ദ ആൻസർ ഈസ് 22. ആൻസർ 22 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്കിതിൻ്റെ ദശാംശ സ്ഥാനങ്ങൾ മാത്രം ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഡെസിമൽ നമ്പേഴ്സ് മാത്രം കൗണ്ട് ചെയ്ത് നോക്കാം. കൗണ്ട് ചെയ്യുമ്പോൾ എന്ത് വരും നമുക്കിവിടെ, 1, 2, 3, 4 ടോപ്പിൽ 4 ഉണ്ട്, ബോട്ടം എന്ത് വരും, 1, 2, 3 അല്ലേ, കൗണ്ട് ചെയ്തില്ലേ, 4, 1 അല്ലേ 2, 3, 4, 1, 2, 3 നമ്മൾ കൗണ്ട് ചെയ്തു. 4 ഉം 3 ഉം ആണ്. സോ ആൻസർ 22 ആണ്. അതിൻ്റെ മുകളിൽ വേറെ എന്തോ ഒരു ഡെസിമൽ പോയിൻ്റോ 0 എന്തെങ്കിലും വരും. ഇവിടെ ടോപ്പിൽ 4, ബോട്ടം 3 അല്ലെങ്കിൽ മുകളിൽ 4 ഉം താഴെ 3 ആണ് കട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ, താഴെയാണ് കുറവുള്ളത്, മുകളിലല്ലേ 4 എണ്ണം ഉള്ളത്, താഴെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ, താഴെ ഒരു എത്ര എണ്ണ കുറവുള്ളത് നോക്കി. നിങ്ങൾ നേരത്തെ നമ്മൾ മുകളിൽ എത്ര എണ്ണ ആയിരുന്നു കുറവുള്ളത്, അത്രയും 0 ചേർത്ത് കൊടുത്തിരുന്നു. അതുപോലെ താഴെ 1 അല്ലേ കുറവുള്ളത്, 1 0 ചേർത്ത് കൊടുത്തു. ഓക്കെ അല്ലേ ആൻസർ. അപ്പോൾ ഇതാണ് നമ്മളുടെ മെത്തേഡ്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ നമുക്ക് നോക്കിയിട്ടൊക്കെ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്, നിങ്ങൾ ഫോളോ ചെയ്യുക. സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈക്വൽ ആവണ കേസല്ല, മുകളിലും താഴെയും പോയിൻ്റ് ഈക്വൽ ആണ്. നോക്കി ഇവിടെ ആൻസർ എന്ത് വരും, 12 × 14 ഹോൾ ഡിവൈഡ് ബൈ 4 × 2 ഫോർ നമ്മൾ കട്ട് ചെയ്തു, 3, 2 വെച്ച് കട്ട് ചെയ്തു, 7 സോ ദ ആൻസർ ഈസ് 21 ഫോർ കട്ട് ചെയ്തു, 3, 7 3 × 7 = 21 വന്നു. നമ്മൾ പോയിൻ്റ് ദശാംശ സ്ഥാനം നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുകയാണ്. ടോപ്പിൽ 2 എണ്ണം, ബോട്ടവും താഴെയും 2 എണ്ണം ഉണ്ട്. ഈക്വലല്ലേ, മുകളിലും താഴെയും ഈക്വലാണ്, എന്തെങ്കിലും ചെയ്യണം, ഒന്നും ചെയ്യേണ്ട. മുകളിലും താഴെയും ഈക്വലാണെങ്കിൽ ആൻസർ ഇത് തന്നെയാണ് മനസ്സിലാക്കുക, 21 ആണ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ റിവൈസ് ചെയ്യുക, നമ്മൾ നേരെ മുകളിലാണ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ, മുകളിലാണ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 0 ചേർത്ത് കൊടുക്കും. എത്രയാണ് എണ്ണം കുറവുള്ളത്, അത്രയും 0 മുകളിൽ ചേർത്ത് കൊടുക്കും. ഇനിയിപ്പോൾ താഴെയാണ് കുറവുണ്ടെങ്കിൽ അത്രയും എണ്ണം താഴെയും ഡിവൈഡഡ് ബൈ ചേർത്ത് കൊടുത്ത ആൻസറായി. ഈക്വൽ ആണെങ്കിലോ, ഈക്വൽ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സെയിം ആൻസറാണ് വരിക. അപ്പോൾ ഫ്രാക്ഷൻസിൻ്റെ കേസിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യണം, ഇനിയുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. മോഡൽ എക്സാമിന് പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് ഈ ഒരു മെത്തേഡ് വെച്ച് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് വരാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.